പ്രശസ്തമായ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് മുന്നിലേക്കെത്തിയ ഗായികയാണ് അമൃത സുരേഷ് ഒരു ഗായിക എന്നതിലുപരി സ്വകാര്യ ജീവിതവും അതു സംബന്ധിച്ചുള്ള വിവാദങ്ങളുമായാണ് അമൃത എന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ കാരണം നടൻ ബാലയുമായുള്ള അമൃതയുടെ വിവാഹവും വിവാഹമോചനവും അതിനുശേഷമുള്ള ലിവിംഗ് ടുഗതറും ചർച്ചകളിൽ നിറയാറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ബാല തന്റെയും അമൃതയുടെയും മകളെക്കുറിച്ച് നടത്തിയ പ്രസ്താവന വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ബാലയുടെ പുതിയ സിനിമയായ ഷഫീഖിന്റെ സന്തോഷം റിലീസ് ചെയ്യുന്ന ദിവസമായിരുന്നു പ്രതികരണവുമായി ബാലയെത്തിയത് ചിത്രം കാണുവാനായി തൃശൂരിലായിരുന്ന ഭാര്യ എലിസബത്തിനെയും ഒപ്പം കൂട്ടിയാണ് ബാല എത്തിയത് സിനിമ കണ്ടുകഴിഞ്ഞിറങ്ങിയപ്പോൾ ബാല നടത്തിയ ഒരു പ്രസ്താവനയാണ് വിവാദത്തിന് തിരികൊളുത്തിയത് മകളായ അവന്തികയും ഈ സമയത്ത് കൂടെ വേണമെന്ന് എന്നും സിനിമ കാണാനായി വിളിച്ചിരുന്നുവെങ്കിലും അമൃതയും ഗോപി സുന്ദറും മകളെ അവർ മനപൂർവ്വം വിടാതിരുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു മകളെ കിട്ടുന്നതിനായി എത്ര വേണമെങ്കിലും പോരാടാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അവർ തന്നെ പറ്റിച്ചിരുന്നുവെന്നാണ് ബാല പറഞ്ഞത് ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അമൃത ബാലയുടെ പ്രസ്താവന ചർച്ചകളിൽ നിറയുന്നതിനിടെ അമൃത തൻ്റെ കുടുംബചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു മകൾക്കും ഗോപിസുന്ദറിനും ഒപ്പമുള്ള ചിത്രമായിരുന്നു അമൃത പങ്കുവച്ചത് മകൾ പാപ്പു പാപ്പുവെന്ന അവന്തികയ്ക്കൊപ്പം എടുത്ത സെൽഫി ജീവിത പങ്കാളിയും സംഗീത സംവിധായകനുമായ ഗോപിസുന്ദറും അനിയത്തിയും ഗായികയുമായ അഭിരാമിയും സുഹൃത്ത് ബിന്ദുവർഗീസുമുണ്ട് ചിത്രത്തിൽ പാപ്പുവാണ് സെൽഫി പകർത്തിയിരിക്കുന്നത് ഈ നിഷ്കളങ്കമായ ചിരി മാത്രം മതി ഒരു ജീവിതകാലത്തേക്ക് എന്നാണ് ചിത്രത്തിന് ഗോപി സുന്ദർ നൽകിയ കമൻറ്റ് പിന്നാലെ പ്രതികരണവുമായി അമൃതയും അഭിരാമിയും എത്തി അവൾ എപ്പോഴും പുഞ്ചിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കുക ഞാനും മകളും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങൾ എനിക്കും എൻ്റെ പാപ്പുവിനും നൽകിയ സന്തോഷത്തിനും പുഞ്ചിരിക്കും നന്ദി അമൃത സുരേഷ് കുറിച്ചു ഈ ചിത്രം അമൃത ബാലയ്ക്കുള്ള മറുപടിയായിട്ടാണ് നൽകിയതെന്നാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത് പിന്നാലെ നിരവധി പേർ കമൻറ്റുകളിലൂടെ ബാലയുടെ പ്രസ്താവന ചൂണ്ടിക്കാണിച്ചെത്തുകയായിരുന്നു ഇതിലൊരു കമന്റിനാണ് അമൃത മറുപടി നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് പാപ്പുവിനെ അവളുടെ അച്ഛൻ്റെ കൂടെ വിടാതിരുന്നത് എന്നായിരുന്നു കമൻറ്റ് ഇതിന് മറുപടിയുമായി ആദ്യം എത്തിയത് അമൃതയുടെ സഹോദരിയായ അബിരാമിയായിരുന്നു ഞങ്ങൾ പാപ്പുവിനോട് ചോദിച്ചിരുന്നു പക്ഷേ അവൾക്ക് താല്പര്യമില്ലായിരുന്നു പാപ്പു തന്നെയാണ് അവളുടെ അച്ഛനോട് ഫോണിലൂടെ അക്കാര്യം നേരിട്ട് പറഞ്ഞത് എന്നായിരുന്നു അബിരാമിയുടെ മറുപടി പിന്നാലെ അമൃതയും മറുപടിയുമായി എത്തി നിങ്ങളുടെ ആത്മാർത്ഥമായ കരുതൽ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ അറിവിലേക്കായി പറയാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ കോടതി തീരുമാനമെടുത്തിട്ടുണ്ട് ഞാൻ നിയമം അനുസരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതലോ കുറവോ ഇല്ല മാധ്യമങ്ങൾക്കും ഡ്രാമകൾക്കും പിന്നാലെ പോകരുത് പിന്നെ ഇത് പാപ്പുവിൻ്റെ തീരുമാനമാണ് അവൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ ആ കുഞ്ഞിനെ അനാവശ്യ കാര്യങ്ങളിലേക്ക് വിളിച്ചിടേണ്ട വിനീതമായ അഭ്യർത്ഥനയാണ് എന്നായിരുന്നു അമൃതയുടെ മറുപടി പിന്നാലെ ഈ മറുപടി പങ്കുവെച്ചുകൊണ്ട് അമൃത സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളോട് ഒരു അഭ്യർത്ഥന നടത്തുകയും ചെയ്തു തൻ്റെ മകളെ അനാവശ്യ വാർത്തകളിലേക്ക് വിളിച്ചിടരുതെന്നാണ് അമൃതയുടെ അഭ്യർത്ഥന മാധ്യമങ്ങളോട് വിനീതമായൊരു അഭ്യർത്ഥന മാധ്യമ ശ്രദ്ധ കിട്ടാൻ പാപ്പുവിനെ അനാവശ്യം വാർത്തകളിലേക്ക് വിളിച്ചിടരുത് അവൾ ഒരു കുഞ്ഞു കുട്ടിയാണ് തൻ്റെ ജീവിതം സന്തോഷത്തോടെ ആസ്വദിക്കുകയാണ് വാർത്തകളിലും ഫീഡുകളിലും അഭിമുഖങ്ങളിലും അനാവശ്യമായി അവളുടെ പേര് പറഞ്ഞ് അവളെ വേദനിപ്പിക്കരുത് അവൾക്ക് പഠിത്തത്തിലും മറ്റുമായി ശ്രദ്ധിക്കാനുണ്ട് ഒരമ്മയുടെ വിനീതമായ അപേക്ഷയാണെന്നാണ് അമൃത പറഞ്ഞത് ഇതിനിടെ അമൃതയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലും ചർച്ചകൾ നിറയുന്നുണ്ട് പിന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ ജീവിതത്തിലില്ല അതുകൊണ്ട് പാസ്റ്റിലെ തെറ്റുകളിൽ നിന്നും പഠിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ നീങ്ങുക എന്ന താൻ തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് അമൃത പങ്കുവെച്ചിരിക്കുന്നത് മറ്റൊരു സ്റ്റോറിയിൽ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചതിന് ഷഫാലി വർമ്മ നൽകുന്ന മറുപടിയും അമൃത പങ്കുവെച്ചിട്ടുണ്ട് അനാദരവ് അത് ആരംഭിക്കുന്നത് ചെറിയ തമാശകളിൽ നിന്നുമാണ് നമ്മൾക്കത് മനസ്സിലാക്കാനാകില്ല ഓ അവൾ പണ്ടേ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുക എന്നായിരുന്നു ഷഫാലിയുടെ അമൃത പങ്കുവച്ച വാക്കുകൾ